स्टूडेंट्स वेलकम टू कृष्णास लर्न पीएससी पीएससी യുടെ രണ്ടാം ഘട്ട 10th ലെവൽ പ്രാഥമിക പരീക്ഷയുടെ മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇതിനു മുമ്പ് ആൻസർ കീ ഇട്ടിരുന്നു ആൻസർ കീ നമ്മൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ലിങ്ക് മുകളിലായി ബട്ടണിൽ കൊടുത്തേക്കാം അപ്പം എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആ ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതും കാണാത്തവർക്ക് മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം പിന്നെ गणित चोद्यों नाम चर्चू का परो सो इन न चर्चा मेन्टल एबिलिटी चौदह रीसणिंग अब इन इंपॉर्ट को कारण इे मेतड सोरी आद्य परीक्ष फोलो अद पाटन तट परीक्ष फोलो अद इन वरिदानवर इंपॉर्ट ई पाट मनस वाले इंपॉर्ट सो നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തനാരെ ഇതാണ് ഓപ്ഷൻസ് പരുത്തി ടെർലിൻ കമ്പിളി പട്ട് ഓപ്ഷൻ ബി ടെർലിൻ ആണ് കറക്റ്റ് ആയ ഉത്തരം കാരണം പരുത്തി തുണിയാണ് കമ്പിളിയും തുണിയാണ് പട്ടും തുണിയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ടെർലിൻ ആണ് സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏത് ഇതാണ് ഓപ്ഷൻസ് ടോർച്ച ഫോൺ ബാറ്ററി റേഡിയോ നേത് നോക്ക ടോർച്ച ഒരു ഡിവൈസ് ആണ് ഫോൺ ഒരു ഡിവൈസ് ആണ് റേഡിയോയും ഒരു ഡിവൈസ് ആണ് ഒരു ഉപകരണമാണ് ഓക്കേ പക്ഷേ ബാറ്ററി അല്ല അല്ലല്ലോ ടോർച്ചിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റേഡിയോയിലൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ബാറ്ററി അതുകൊണ്ട് ഇവിടെ बैटरी ആണ് ഓഡ് വൺ ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്ത ചോദ്യം എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല അപ്പോൾ നമ്മൾ നോക്കുന്ന ഇതാണ് എക്സാമിനേഷനുമായി ബന്ധമില്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഏതൊക്കെയാണ് നേഷൻ എക്സാം എക്സിറ്റ് ആക്ഷൻ ഈ വാക്കിൽ നിന്ന് ഫോം ചെയ്യാൻ കഴിയാത്ത വാക്ക് ഏതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കുക നേഷൻ നേഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇതും തമ്മിൽ റിലേഷൻ ഉണ്ട് എക്സാം നോക്ക എക്സാം എക്സാം അത് ഇതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ട് എക്സിറ്റ് ഈ ഇവിടെ ഉണ്ട് എക്സ് ഇവിടെ ഉണ്ട് ഐ ഇവിടെ ഉണ്ട് ടി ഇവിടെ ഉണ്ട് എക്സിറ്റ് ഇവ തമ്മിൽ ബന്ധമുണ്ട് ഇനി ആക്ഷൻ നോക്ക ഇതിനകത്ത് എ ടി ഐ ഒ എൻ ഉണ്ട് സി ഇല്ല അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ആക്ഷന് എക്സാമിനേഷനുമായിട്ട് ബന്ധമില്ല അതായത് എക്സാമിനേഷൻ എന്ന വാക്കിൽ നിന്ന് ആക്ഷൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ അടുത്ത ചോദ്യം ഡാഷ് എന്ന വാക്ക് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്നും സൃഷ്ടിക്കാൻ സാധിക്കില്ല അതായത് ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്നും സൃഷ്ടിക്കാൻ സാധിക്കാത്ത വാക്ക് ഏത് എന്നാണ് ചോദ്യം ഇവിടെ നോക്കുക നെഗ്ലക്റ്റ് എൻ ഇവിടെയുണ്ട് ഇ ഇവിടെയുണ്ട് ജി ഇവിടെയുണ്ട് എൽ എവിടെയുണ്ട് सी ഇവിടെയുണ്ട് ടി ഇവിടെയുണ്ട് അതുകൊണ്ട് നെഗ്ലക്റ്റ് എന്ന വാക്ക് ഇന്റലിജൻസിൽ നിന്ന് ഫോം ചെയ്യാൻ സാധിക്കും ഇനി ജെൻഡിൽ നോക്കുക ജി ഉണ്ട് ഇ ഉണ്ട് എൻ ഉണ്ട് ടി ഉണ്ട് എൽ ഉണ്ട് ഇ ഉണ്ട് അതുകൊണ്ട് ജെൻഡിൽ ഫോം ചെയ്യാൻ സാധിക്കും ഇൻസൈറ്റ് ഐ എൻ ഇവിടെയായി സി ഐ ഇവിടെയുണ്ട് ടി ഇവിടെയുണ്ട് ഇ ഇവിടെയുണ്ട് ഇൻസൈറ്റുമായി ക്യാൻസൽ നോക്കുക ക്യാൻസലിന് ഒരു സി ഇവിടെയുണ്ട് രണ്ട് സി ഉണ്ട് ക്യാൻസലില് ഒരു സി അവിടെയുള്ളൂ അതായത് ഇന്റലിജൻസിൽ നിന്ന് ക്യാൻസൽ ഫോം ചെയ്യാൻ സാധിക്കില്ല ഇന്റലിജൻസിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ക്യാൻസൽ ഫോം ചെയ്യാൻ സാധിക്കില്ല കാരണം രണ്ട് സി ഉണ്ട് ഇവിടെ ബാക്കി ഏതക്ഷരം ഉണ്ടെങ്കിലും ഒരു സി ഇവിടെ ഒരു സി രണ്ടിൽ കോമൺ ആയിട്ടുണ്ടെങ്കിലും ഒരു സി ഇല്ല സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം ഇന്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് ഫോം ചെയ്യാൻ സാധിക്കാത്തത് ക്യാൻസൽ ആണ് അടുത്ത ചോദ്യം അച്ഛന്റെയും മകന്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2 ആണ് 10 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകുമെങ്കിൽ ഇപ്പോൾ മകന്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം നോക്കാം രണ്ടുപേരുടെയും വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:2 ആണ് അതായത് അച്ഛന്റെ വയസ്സ് അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് 5x എന്ന് നമുക്ക് എഴുതാം ഓക്കേ ഇനി മകന്റെ
ഇപ്പോഴത്തെ വയസ്സ് എന്താണ്? 2x ആണ്. ഇനി 10 വർഷം കഴിയുമ്പോൾ 5x + 10 ആകും, 2x + 10 ആകും. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. 10 വർഷം കഴിയുമ്പോഴത്തെ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് 5x + 10 ആണ്, ഈക്വൽ ടു മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക, 5x + 10 = 2, 4x + 2 × 10 = 20. ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, 5x - 4x = 20 - 10. സോ x = 10 എന്ന് കിട്ടി. നമുക്ക് എക്സിൻ്റെ വാല്യൂ, ഇതിൽ എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പം നമ്മൾ ആദ്യം എടുത്തിരുന്നത് 5x, 2x എന്നായിരുന്നു. ഇത് അച്ഛൻ്റെ വയസ്സ്, ഇത് മകൻ്റെ വയസ്സ്. ഇപ്പോഴത്തെ വയസ്സാണ് പറയുന്നത്. ഇപ്പം എക്സിൻ്റെ വാല്യൂ 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ മകൻ്റെ വയസ്സ് ഇപ്പോഴെത്രയാണ്? 20 ആണ്. സോ നമ്മുടെ ആൻസർ മകൻ്റെ വയസ്സ് 20. അടുത്ത ചോദ്യം, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര? നോക്കുക, 50 കുട്ടികളുള്ള ക്ലാസ്, 1 മുതൽ 50 വരെ കുട്ടികളുള്ള ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ്. അങ്ങനെയാണെങ്കിൽ പുറകിൽ നിന്നുള്ള റാങ്ക് എത്രയാണെന്നാണ് കാണേണ്ടത്. നമുക്കറിയാം, ഇവിടുന്ന് ഇവിടം വരെ, അതായത് നന്ദുവിന് തൊട്ട് മുമ്പ് വരെ 30 പേര് കാണും, ശരിയല്ലേ? 20 + 30 = 50 എന്നുള്ളത് കൊണ്ട്. അപ്പം ഇവിടം വരെ 30 പേരായി. അപ്പം നന്ദുവിൻ്റെ സ്ഥാനം ഇവിടെ 31 ആയിരിക്കും. ഇക്വേഷൻ വൈസ് ചെയ്യാനാണെങ്കിൽ 50 - 20 + 1 എന്ന് ചെയ്യാം, അല്ലെങ്കിൽ ആലോചിക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇവിടം വരെ 50 പേരുണ്ട്, 20 റാങ്ക്, ഇടയ്ക്ക് 30 പേരുണ്ട്, 20 തൊട്ട് മുമ്പ് വരെ. അപ്പം അടുത്തത് 31 ആയിരിക്കും, അത് ആലോചിക്കാം. സോ ഓപ്ഷൻ ആൻസർ 31 ആണ്. അടുത്ത ചോദ്യം, ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇതാണ് ശ്രേണി 2, 3, 5, 7. ഇത് എന്തിൻ്റെ ശ്രേണിയാണ്? കാണുമ്പോൾ തന്നെ അറിയാം, ഇത് പ്രൈം നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ അഭാജ്യസംഖ്യകളുടെ ഒരു ശ്രേണിയാണ്. അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യയാണ് അഭാജ്യസംഖ്യ. 2, 3, 5, 7. അടുത്ത അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് 11 ആണ്. സോ നമ്മുടെ ആൻസർ 11. അടുത്ത ചോദ്യം, അധികം ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഗുണനം ഇൻറ്റു ചിഹ്നം സങ്കലനത്തെയും ഹരണം എന്തിനെ സൂചിപ്പിക്കുന്നു? വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ ഇത്, അതായത് 35 × 20 + 25 - 15 - 5 എത്ര? ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ ഓരോ ചിഹ്നത്തിനും പകരം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എഴുതി നോക്കാം, 35 × പകരം പ്ലസ് എഴുതണം 20, പ്ലസ്സിന് പകരം ഇൻറ്റു. 25 / എന്ന് പറഞ്ഞാൽ മൈനസ്, 15 - എന്നാൽ ബ്രാക്കറ്റൊക്കെ അതേപടി തന്നെ വേണം, മൈനസ് എന്നാൽ ഡിവൈഡഡ് ബൈ 5. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്കുള്ള ആൻസറായി. ഓക്കെ, 35 + 20 എത്രയാണ്? 55 × 25 - 15 10 / 5. ഓക്കെ, 55 × 10 / 5, അതായത് 550 / 5 എത്ര കിട്ടും? 110 ഉത്തരമായിട്ട് കിട്ടും. നമ്മുടെ ആൻസർ 110 ആണ്. അടുത്ത ചോദ്യം, 32 × 43 2334 47 × 67 7476. അങ്ങനെയാണെങ്കിൽ 13 × 72 എത്രയാണ്? ഉത്തരം കണ്ടു നോക്കാം. ഇവ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചിട്ട് ഇതും ചെയ്യുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ നോക്കുക, 32 × 43
ഇവിടെ ഈ 32 നെ തിരിച്ചെഴുതിയേക്കുന്നതാണ് 23. ഓക്കെ, 34 എന്ന് പറയുന്നത് 43 നെ തിരിച്ചെഴുതിയതാണ്. 47 നെ തിരിച്ചെഴുതി 74, 67 നെ തിരിച്ചെഴുതി 76. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാലോ. 13 നെ തിരിച്ചെഴുതിയാല് 31, 72 നെ തിരിച്ചെഴുതിയാല് 27. ഇതായിരിക്കും നമ്മുടെ ഉത്തരം, 3127. നമ്മുടെ ചോദ്യപേപ്പറിലെ ഓപ്ഷൻ ഡി. സോ 10th ലെവൽ പ്രിലിമിനറി രണ്ടാം ഘട്ട പരീക്ഷയിലെ മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളുടെ വിശകലനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ബൈ.